കുഴികുത്തി ചോറ് കൊടുക്കുന്നു എന്ന നാടകത്തിന് ശേഷം KKG സംഘവും അവതരിപ്പിക്കുന്ന അടുത്ത നാടകം കഥകിൽ മുട്ടല്ലേ കമ്മീഷൻ വരും. വന്നതോടെ പല വിഗ്രഹങ്ങളും വീണുടങ്ങി തുടങ്ങിയിട്ടുണ്ട്. വിഗ്രഹം അല്ലാത്ത കുറെ ജീവികളും കൂടെ വീണ്ടും വീണ് പണ്ടാറടങ്ങുന്നു എന്നതാണ് ഇതിലെ പ്രധാന ഹാപ്പിനെസ്. ഓരോ വിഷയത്തിലുള്ള ഓരോ ആളുകളുടെ നിലപാട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം കൂടെ ആവുമ്പോൾ നമ്മൾ അത് പ്രത്യേകം ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല മേൽപ്പറഞ്ഞ KKG സംഘവും, സംഘം എന്ന് പറഞ്ഞത് ഇനി കുടുംബം എന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ വികാരം വ്രണപ്പെടണ്ട എന്ന് വെച്ചിട്ടാണ് ഇവരിത് ആദ്യമായിട്ടല്ല ഇത്തരം സാമൂഹിക ഉന്നമന പരാമർശങ്ങൾ നാട്ടിൽ നടത്തുന്നത്. എന്റെ പൂർവികരൊക്കെ പണ്ട് കുഴി കുത്തി മനുഷ്യന്മാർക്ക് ആഹാരം കൊടുത്തിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു മതേതര മനുഷ്യൻ. അത് മാത്രമല്ല, പണിയെടുത്ത് വിയർത്ത് വരുന്ന തൊഴിലാളികൾ കുഴി കുത്തി കഞ്ഞി കൊടുക്കുന്ന കഞ്ഞി വിശപ്പോടെ കഴിക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് കൊതി വരുന്നുണ്ട്. എനിക്കിത് കണ്ടിട്ട് കലിയാണ് വരുന്നത്. നാട്ടില് പുല്ല് വിലയാ. ഇന്ത്യൻ ഭരണഘടന എന്നോ അതിലെ മൗലികാവകാശങ്ങളെന്നോ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു പാരലൽ വേൾഡിലാണ് ഇയാളും ടീമും ജീവിക്കുന്നത്. അവർക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, ഇവിടുത്തെ വിഷയങ്ങൾ അറിഞ്ഞുകൂടാ, BJP അല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി അറിഞ്ഞുകൂടാ, ഒരു വേറെ ഏതോ ഒരു മൾട്ടിവേഴ്സിലാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നു. ലേശ സാമൂഹിക ബോധവും പ്രതിബദ്ധതയും ഉള്ള ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പോലും എന്താണ് നടക്കുന്നതെന്ന്, ഈ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കുക, ഒരു ചെറിയൊരു പൊതുബോധമെങ്കിലും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം മേൽപ്പറഞ്ഞ KKG പുള്ളിയുടെ ഒരു സംഘ അംഗത്തിൻ്റെയും വീഡിയോ കണ്ടു. അതിനകത്ത് പുള്ളി പറയുന്നു, നീ എൻ്റെ കഥയിലൊന്നും മുട്ടല്ലേ കമ്മീഷനൊക്കെ വരുന്ന കാലമാണെന്ന്. എന്നിട്ട് സൗണ്ട് എഫക്റ്റും ഹാ ഹാ ഹാ. അയാളും കൂടെ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്രയും വൃത്തികെട്ട ഒരു സമ്പ്രദായത്തിനോട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ ഇലക്ഷൻ വരെ നിന്ന ഒരാളുടെ നിലപാടാണ്. ഇതിനേക്കാളും ഫണ്ണ് ആ വീഡിയോയിലുണ്ട്. അയാളുടെ അടുത്തിരിക്കുന്ന പുള്ളിക്കാരി ഉടനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുള്ള, എന്നാലും ചിരിക്കാം. എന്നിട്ട് ആ സൗണ്ട് എഫക്റ്റ്. ഈ നാട്ടിലെ അടുത്ത തലമുറയുടെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോഴാണ് ഭാവിയെയും വരും തലമുറയെ കുറിച്ചും ഒക്കെ അങ്ങോട്ട് പുളകിത. ഏകദേശം ഒരാഴ്ചയായിട്ട് ഈ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പുള്ളിക്കാരിയുടെ തന്നെ അച്ഛൻ ജോലി ചെയ്യുന്ന ഒരു മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഇവരുടെ വീട്ടിലും 5 സ്ത്രീകളാണ്. ആലോചിക്കണം, ഒരാള് അവരുടെ കുടുംബത്തിലുള്ള വേറൊരാളിനെ പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ എന്താണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവർ ഓരോ വിഷയത്തിലും എടുക്കുന്ന നിലപാട് നമ്മൾ കണ്ടതാണ്. ഇത് ആദ്യത്തെ കാര്യമല്ല. ഇവരുടെ ഒരു യൂറോപ്പ് ട്രിപ്പിൽ പക്ഷികൾക്ക് തീറ്റ കൊടുത്തിട്ട് ഇനി നമ്മൾ ഇവർക്ക് തറയിലിട്ട് തീറ്റ കൊടുത്തത് കണ്ട് ആർക്കെങ്കിലും പ്രശ്നമാവോ എന്തോ. എന്നിട്ട് മറ്റേ സൗണ്ട് എഫക്റ്റ്. ഇതിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഡേ ഇൻ മൈ ലൈഫും വാട്ട്സ് ഇൻ മൈ ബാഗും ഗെറ്റ് റെഡി വിത്ത് മീ മാത്രം ചെയ്ത് ഇൻഫ്ലുവൻസറായി നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമൂഹിക ബോധം പോലും ഇല്ലാത്തവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ പ്രശ്നങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടെ പുറത്തു വന്നത്. ആ സമൂഹത്തിൽ തന്നെയാണ് ഇവരും ഉൾപ്പെടുന്നത്. അത് മനസ്സിലാവാനോ അത് കാണാനോ ഉള്ള അത്രയും പോലും സാധാരണ സമൂഹത്തിനോട് ഓപ്പൺ അല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതിലൊരാൾ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന ഒരു കില്ലാടി. ആഹാ, ഇതൊക്കെയാണ് ഗോഡ്സെ വിഭാവന ചെയ്ത ഇന്ത്യ.